ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ സുഖാനായിട്ടോ, അൽഹംദുലില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനും ഇക്കയും കെൻസും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിൻറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവം എന്ന് ചോദിച്ചാൽ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോഫിയും വിത്ത് സ്നാക്സും കൂടിയും കിട്ടുന്ന ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല എന്താ പറയുക, ഒരു മൈൻഡ് റീഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കെൻസു, അങ്ങനെ കേസ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കെൻസും പാപ്പച്ചിയും കൂടിയും ബൈക്കിലൊക്കെ കയറി ഇന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. കെൻസോ, ഹായ് അർത്ത. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ജസ്റ്റോൺ ഫാക്ടറി ഔട്ട്ലെറ്റിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കോസ്റ്റഡി നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. അപ്പോൾ ഈ ഷോപ്പ് പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ആയപ്പോൾ പിന്നെ ഇക്കൊന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ കയറിയതാണ് കേട്ടോ. കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടോ നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതായിരുന്നു. അപ്പോൾ ഇതാ കെൻസു ഇതാകണോ കയറിയ പാടെ തന്നെ അപ്പുറത്ത് സൈക്കിൾ കണ്ടു കേട്ടോ. അപ്പോൾ സൈക്കിൾ കണ്ടപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അവൾ. അവൾ എവിടെയാണോ സൈക്കിൾ കാണണോ അവിടേക്ക് ഒന്ന് കയറി ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ബോൺ മുതലേ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. കുട്ടികളെ എ ടു സെഡ് സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോസഡി ബെഡ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പറയാനുള്ളത് കുട്ടികളുടെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികളുടെ ബാഗ്, അതേപോലെ എന്താ പറയുക, തൊട്ടിൽ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള കളിക്കോപ്പ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളും ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ ഗേസ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി വ്യൂ പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇക്കയും കൂടിയും കുറച്ച് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തുടങ്ങുന്നതിൻ്റെ ആ ഒരു പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ കെൻസ് ഉണ്ടായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടേക്ക് ഒരുപാട് ജനങ്ങളാണ് കേട്ടോ വരുന്നത്. എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ഇതിൻ്റെ രഹസ്യവും കാര്യങ്ങളും ആർക്കും അറിയില്ല. അടിപൊളി ടേസ്റ്റാണെന്ന് എല്ലാവരും പറയലുണ്ട് കേട്ടോ. നമുക്ക് അന്ന് പോയപ്പോഴും നമുക്ക് മനസ്സിലായതാണ് അടിപൊളിയാണ് കിഡുവാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സ്നാക്സും ചായയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുക, ജനങ്ങളെ ആകർഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വയലിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ. പാടമൊക്കെ ഉണ്ടാവുമല്ലോ. പാടത്തിൻ്റെയൊക്കെ പാടം ചുറ്റുമായിട്ടാണ് കേട്ടോ ഈ സംഭവം. ഭയങ്കര കാറ്റും ഒരു അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു അടിപൊളി റീഫ്രഷ്മെൻ്റാണ്. നമ്മളെ മൈൻഡൊക്കെ എന്താ പറയുക, സാഡ്നെസ്സുള്ള മൈൻഡോടെ കൂടിയൊക്കെ നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ ഹാപ്പിനെസ് ആവാതെ നമ്മളിങ്ങോട്ട് തിരിച്ചു വരില്ല കേട്ടോ. അതാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൂൾനെസ് ആയിരിക്കും കേട്ടോ നമ്മളെ മൈൻഡിനൊക്കെ കിട്ടുന്നത്. അത്രക്കൊരു അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ ഇത്ര അധികം ഇവിടെ ആകർഷിക്കുന്നതെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മളെ സ്നാക്സും ചായ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, ഒരു അടിപൊളി പ്ലേസിലേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഗേസ് നമ്മളിതാ നമ്മളെ വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ഭാഗത്തും പാടാണ്. അപ്പോൾ ഇതായിട്ടോ നെല്ലൊക്കെ വിതറിയിട്ടുണ്ട്, പക്ഷെ മറിച്ച് വരാനായിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ് എന്താ പറയുക, പൂട്ടി പൂട്ടിയിട്ടിട്ട് നമുക്ക് പറയാലോ. അപ്പോൾ പാടൊക്കെ പൂട്ടിയിട്ടിട്ടുള്ളൂ. അപ്പോൾ നെല്ലൊക്കെ വിതറാനുള്ള സ്റ്റാർട്ടിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് സംഭവം. നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് തന്നെയല്ലേ. എന്താ പറയുക, ഈ ആൾക്കാരൊക്കെ ഇവിടേക്ക് വന്നാണ് കേട്ടോ. ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ
കാണുന്ന പാടങ്ങളാണ് ഇവിടെ. ഒരുപാട് ആൾക്കാർ മീൻ കുട്ടികൾ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അതായിട്ടാണ് നല്ല അടിപൊളിയൊരു ഇപ്പം തന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ചെന്നും ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ്. കാറ്റാടി പാടം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിനുള്ള പേര്. കാരണം അത്രക്കും കാറ്റാണ് ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ലൊരു അടിപൊളി പോകാൻ റീഫ്രഷ്മെൻറ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ഇത്ര ജനങ്ങളും നല്ല ഇതിലധികം ജനങ്ങളും തന്നെ പറയാം കേട്ടോ. എന്നുണ്ട് കേട്ടോ ഒരു 3:30 ടൈമായ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് കണ്ട അതേമാതിരി തന്നെയാണ് ഇപ്പോഴും കേട്ടോ. ജനങ്ങൾ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ട് മാത്രമുള്ളൂ കേട്ടോ. അത്രക്കൊരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അഞ്ച് ചായ ഉണ്ട്. എന്ത് മൂന്ന് ചായ ഒന്ന് കുട്ടിക്കാണോ? മതിയാ സമൂസ സമൂസ അല്ല വെള്ളം തരും കേട്ടോ. ഒരു വെള്ളം ദാഹിച്ചിണ്ടോ? നല്ലോണം വായിച്ചുണ്ട്. അപ്പം ഇതാ കെൻസോ ഒക്കെയും കൂടിയും പോയിട്ട് ചായയും അതേപോലെ സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ നമ്മൾ പഴംപൊരിയും സമൂസയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാ ഇനി ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പം ഇനി ഞങ്ങളിതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായയും സ്നാക്സും അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം കേട്ടോ. ഇത് കാറ്റാടി പാടെന്നാണ് കേട്ടോ ഈ ഒരു പ്ലേസിനെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കാറ്റാടി പാടെന്നാണ്. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഫാമിലിയോട് കൂടി വരികയാണെങ്കിൽ ഇരിക്കാൻ പ്ലേസ് ഇല്ല എന്നതാണ് കേട്ടോ. ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ കിടുവാണ് കേട്ടോ. കാരണം നമ്മൾ കാറിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാറിൽ നിന്നൊക്കെ എന്താ പറയുക കാർക്ക് കൂടുന്നിട്ടൊക്കെ ടീ ഒക്കെ കുടിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ കഴിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പുറത്തിറങ്ങിയിട്ട് ചായ കുടിക്കാനേ പറ്റിയതുള്ളൂ കേട്ടോ. അതൊഴിച്ച് വേറെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, അതിലൊരു അടിപൊളി വൈബുമാണ് കേട്ടോ. അപ്പോൾ അതാ നേരം ഒരുപാടായി മരുവി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.